ഹായ് രുചി എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുഞ്ഞാലിക്കാൻ്റെ കടയിലാണ്. കുഞ്ഞാലിക്കാൻ്റെ കട ഞാൻ കാണിച്ചു തരാം. ഇതുള്ളത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം ഹൈവേയിൽ, പൊന്നാനി ഹൈവേയിൽ അല്ലേ, ചാവക്കാട് റോട്ടിലാണ് ഉള്ളത്. ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നും വരണ്ട. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൊള്ളിയാണ് ഇവിടുത്തെ ഫുഡ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. കുഞ്ഞാലിക്കാൻ ഇതൊക്കെ കാണാം. അതാ കുഞ്ഞാലിക്കാത്ത അവിടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ കുഞ്ഞാലിക്ക. നിങ്ങൾ എത്രയായി ഇപ്പൊ ഈ കട തുടങ്ങിയിട്ട്? എവിടെയായിരുന്നു? ഇവിടെ തന്നെ, തൊട്ടടുത്ത് തന്നെ. മുൻപ് എവിടെയൊക്കെയായിരുന്നു? നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവിടെ നിന്നാണ് ഈ സിലോൺ ഐറ്റംസ് ഒക്കെ പഠിച്ചത്, സിലോൺ പൊറോട്ടയും. കൂടെ ഇപ്പോൾ നിങ്ങളെ കൂടെ ഉള്ളത് ഇപ്പോൾ മൂപ്പരാണല്ലേ. നിങ്ങളെ പേരെന്താണ്? ബാവാക്കാണ് പിന്നെ കൂടെ ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ? അർജന്റ് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഹോട്ടലിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ തിരക്കുള്ളവർ ഇരിക്കണ്ടെന്ന് പറയൂലേ. സമയം നമ്മൾ കണ്ടെത്തണം. ഇരുന്നൂറ് പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റ് കംപ്ലീറ്റ് നാളെ കഴിക്കാൻ മതി. ഇത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് ഈ കംപ്ലീറ്റ് പാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ബാക്കി നാളെ വന്നിട്ട് കഴുകും. നിങ്ങൾ എത്ര കാലമായി ഈ ഹോട്ടൽ ഫീൽഡിൽ? പതിനേഴ് വയസ്സില്. പള്ളിൻ്റെയും അയങ്കലത്ത്. ഓക്കെ. ഭാര്യ മക്കളൊക്കെ? വീടൊന്നുമില്ല. അത് ശരി. അപ്പൊ എവിടെ താമസൊക്കെ? ഇവിടെ തന്നെ. അത് ശരി. മക്കളൊക്കെ അപ്പൊ എന്താ ചെയ്യുന്നു? എല്ലാരും ഗൾഫിൽ തന്നെ? ഇതാണ് കുഞ്ഞാലിക്കാൻ്റെ മെയിൻ ഐറ്റം, സിലോൺ പൊറോട്ട. ഇത് ഞാൻ ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വിചാരിച്ചത് ഇത് ഭയങ്കര കട്ടിയുള്ള ഒരു ഐറ്റം എന്നാണ് കാണുമ്പോൾ. പക്ഷെ ഇത് കഴിച്ച് നോക്കുമ്പോഴാണ് ഇത് ഭയങ്കര ക്രിസ്പിയാണ്, നൈസ് പൊറോട്ടയാണ്. ഇവിടുത്തെ എല്ല് കറിക്കും ബീഫ് റോസ്റ്റിനൊക്കെ ചേരുന്ന ഒരു കിടിലം പൊറോട്ടയാണ്. ധാരാളം ആളുകൾ പാർസലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് കണ്ട പെട്ടെന്നൊരു മസാലദോശയുടെ ഒരു ഐറ്റം പോലെ ഇരിക്കും ഇത് കണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടിലം വീഡിയോസുകളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ സംഭവം വെച്ച് തന്നെ നമുക്ക് എഗ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ച്. ക്യാരറ്റ്, പച്ചമുളക്, വല്യുള്ളി, മല്ലിച്ചപ്പ്, ചിക്കൻ
ഹായ് വാ സംഭവം അടിപൊളി. അയ്യോ ഇതാണ് സിലോൺ എഗ് പൊറോട്ട. നാസി ഉള്ളിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം നോക്ക, നോക്ക് ഒരെണ്ണം നോക്ക്, ഇങ്ങനെ ഉണ്ട്. സത്യം പറഞ്ഞാ മതി, ആ അടിപൊളിയാ. ആ ചിക്കനാടാ, ചിക്കൻ വെക്കുന്നു, തക്കാളി വെക്കുന്നു, വല്യുള്ളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്. ഓക്കെ ഉപ്പ്, ആ ഓക്കെ ഉപ്പ്. ഓക്കെ ഓക്കെ ചിക്കൻ അട. കട്ടിങ് അങ്ങനെ തന്നെ ഇതിപ്പോ കംപ്ലീറ്റ് മൈദല്ലേ ഇതിലുള്ളത്? അരിപ്പൊടിയും കൂടെ വേണം അല്ലേ? ആ സംഭവായി, പൂവട പോലത്തെ ഒരൈറ്റാണ്. അപ്പൊ ഈ കാണുന്ന ചിക്കനാട ഞാനൊന്ന് കഴിച്ചു നോക്കാണ്. ഓ കുഞ്ഞാലിക്ക് അതും പൊളിച്ചു. അതിലായിരുന്നു ചിക്കനാട ഉണ്ടായിരുന്നത്, അത് തീർത്തു അല്ലേ? ആ എന്താ അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മള് പൊതുവേ എന്താ പറയാ, അട ഉണ്ടാക്കുമ്പോ നമ്മള് പൊതുവെ മസാല ആക്കി ഉള്ളിക്ക് വെച്ചിട്ടുണ്ടാക്കാം. ഇതെന്താ വെച്ചാല് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാതെ വഴറ്റി മസാല ആക്കുന്നില്ല, അപ്പൊ കഴിക്കുമ്പോ വേറെ പ്രത്യേക ടേസ്റ്റ്. ആ ഇതാണ് എല്ല്, എല്ല് പൊരിക്കാനുള്ള പരിപാടിയാണ്. എല്ല് പൊരിച്ചത് പറഞ്ഞില്ലേ, അതാണ് ഈ സംഭവം. ഇങ്ങനൊരു ഇങ്ങനെയുള്ള ഒരു സംഭവത്തേക്ക് നിങ്ങൾ വരാനുള്ള കാരണം എല്ല് പൊരിച്ചത് എങ്ങനെയുള്ള ഐഡിയാണ്? നിങ്ങളുടെ ഐഡിയയിൽ വന്ന സംഭവമാണ്. ആ ആ അല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഒന്നിനും മായം ചേർക്കൂല, ഇല്ല സ്വന്തമായിട്ട് മസാല ഉണ്ടാക്കുക. ബീഫ് മസാല, ഫിഷ് മസാല, ചിക്കൻ മസാല അതൊന്നും ഞാൻ ഉപയോഗിക്കൂല. അപ്പൊ ബീഫിനൊക്കെ ഇപ്പോ മസാല ആയിട്ട്, മസാല ആയിട്ട് ഞാൻ ഉണ്ടാക്കും. ഇതുപോലെ ഇതുപോലെ തേങ്ങ പൊരിക്കും. ആദ്യം തേങ്ങ പൊരിക്കും ഓയിലില്, അപ്പൊ വെളിച്ചെണ്ണ ആയി മാറും. ആയില് ഞാൻ കറി ഉണ്ടാക്കുമല്ലോ. ഒരു തേങ്ങ കൊണ്ട് പൊരിച്ചു കഴിഞ്ഞാൽ ഓയില് വെളിച്ചെണ്ണ ടേസ്റ്റ് ആയി. ഒരു അയില് എല്ലാ കറിയും ഉണ്ടാക്കും. ആ തേങ്ങത്തില് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ചെല്ലേരി ചേർക്കും, നല്ല സൂപ്പർ ആവും. കാര്യം എന്താ പറയണത് അറിയോ, ഇത് കട്ടൻ ചായ വെച്ചിട്ട് കഴിക്കാൻ, പൊറോട്ടയൊന്നും വേണ്ട. വെറുതെ കഴിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ എടുത്ത് തന്നെയാണ്. ഇത് ബീഫ് റോസ്റ്റ് ആണല്ലേ? ഉള്ളിയൊക്കെ പൊരിക്കണം, ഉള്ളി, തേങ്ങ, പച്ചമുളക്, തക്കാളിയൊക്കെ ജ്യൂസ് അടിക്കണം. ഒഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കും. ഇതിലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. അതാണ് ഈ ബീഫ് റോസ്റ്റ്. എല്ലാ സാധനവും ഉണ്ടാവും, എല്ലാം മിക്സ് ചെയ്ത് അടിച്ചത്. മല്ലിച്ചപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ജീരകം, ഒന്നും വേസ്റ്റ് ഇല്ല. തക്കാളി വരെ വേസ്റ്റ് ആവില്ല. ഇപ്പൊ ജ്യൂസ് അടിച്ചിട്ട് ചേർക്കുക. എല്ലാ മസാല എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ മസാല അറിഞ്ഞ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ എല്ലാം വറുത്ത്
അരച്ചിട്ട് ഇതൊരു ജ്യൂസ് അടിച്ച് കഴിക്കും. അപ്പൊ ഒന്ന് വേസ്റ്റ് ആവില്ല, പച്ചമുളക് വരെ ഇതുണ്ടാവും. ഇത് പൊറോട്ട കൊടുക്കുന്ന എല്ലിന്റെ കറി, എല്ലിന്റെ ചിക്കൻ കറി അല്ലേ? ചിക്കന്റെ എല്ലിന്റെ കറി. ആളിന് ഇതിൽ തന്നെ കൊടുക്ക പൊറോട്ട. അരച്ചിണ്ടാക്കണം, അതുകൊണ്ട് തന്നെ നല്ല കുറുന്നനെയുള്ള കറിയാണ്. നല്ല കട്ടിയുണ്ട് കറിക്ക്. ചിക്കൻ്റെ എല്ല് കറി അടച്ചു. അത് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും, ഫുൾ എല്ല് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ചിക്കൻ്റെ എല്ല് വെച്ചിട്ട് അതാണ് മെയിൻ. പിന്നെ കറി കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ട് ബീഫിലൊക്കെ നമ്മൾ റോസ്റ്റി ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളി ഇതൊക്കെ വഴറ്റല്ലേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയിൽ അരച്ചിട്ട് അപ്പൊ നമ്മള് ബീഫ് റോസ്റ്റ് കാണുമ്പോ എന്താ പറയാ, ഒന്നും കാണില്ല. സിലോം പൊറോട്ട, നല്ല പൂ പോലത്തെ നാടൻ പൊറോട്ട, എല്ല് കറി, ചിക്കൻ്റെ എല്ല് കറി, എല്ല് പൊരിച്ചത്, പിന്നെ ബീഫ് റോസ്റ്റ്. ഞാ ഒളിച്ച് എന്നാ തുടങ്ങിക്കോ, തുടങ്ങിക്കോ. കറി എങ്ങനെയുണ്ട്? സൂപ്പർ. പിന്നെ ഈ പൊറോട്ട, നല്ല പൊറോട്ട, സാധാരണ പൊറോട്ട നമ്മൾ എപ്പോഴും കഴിക്കണല്ലേ, ഒരു വെറൈറ്റി ക്രിസ്പി ആയിട്ടാണ്. പക്ഷേ എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പറാ. നിങ്ങളെന്താ കഴിച്ചിരുന്നത്? പൊറോട്ടയും ശ്രീരംഗ പൊറോട്ട. പിന്നെ എന്താ, ബീഫ്? ആ ബീഫ് റോസ്റ്റ്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? കഴിച്ചില്ല. സിലം പൊറോട്ട നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കണല്ലേ, അടിപൊളിയുണ്ട് അല്ലേ? പേരെന്താണ്? എന്റെ പേര് ഷംസു. എന്താണ് അറിയപ്പെടും? ഓക്കെ. നിങ്ങൾക്ക് ഉണ്ടല്ലോ ചാനലല്ലേ, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണ്. ചാനലുണ്ട്, മലബാർ കിച്ചൺ ആണ്. മലബാർ കിച്ചൺ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ് അല്ലേ ഷംസുക്കാന്ന്? ഷംസുക്കാന്ന്, ഷംസുന്ന് വിളിക്കാം. ഓക്കെ. പിന്നെ എന്താണ് നിങ്ങൾക്ക് കുഞ്ഞാലിക്കാന്റെ ഫുഡിനെ കുറിച്ചൊക്കെ എന്താ പറയുക? സ്ഥിരമായിട്ട് പിന്നെ നമുക്കുള്ള ഒരു ഹോബി മത്സ്യം പിടിക്കലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മത്സ്യം പിടിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഒരു വെറൈറ്റി പേര് കണ്ടപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കയറുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ പോകുമ്പോ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തു ഇവിടെ എന്തെങ്കിലും ഒക്കെ ഒരു നല്ല രസമുള്ള ഒരു ഫുഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നരാട് ഇവിടെ വരാറുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിട്ട് പൊന്നാനിന്ന് വരുന്നത്. അപ്പൊ നല്ല അടിപൊളിയാണ്. അപ്പൊ ഞങ്ങള് ഒരുവിധം ഫുഡൊക്കെ ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായമാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോവാണ്. നല്ല ബീഫും ചിക്കനും പൊറോട്ടയും ചില പൊറോട്ട ഒക്കെ കഴിച്ചു. അപ്പൊ എന്നാ ഞങ്ങള് ഇറങ്ങാണ്. ഓക്കെ. അപ്പോ എല്ലാരും വരിക. വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല, കുഞ്ഞി തട്ടുകടയാണ്. നല്ല ഫുഡാണ്. പിന്നെ തിരക്കുള്ളവര് പ്രത്യേക ആള് പറയുന്നുണ്ട്, തിരക്കുള്ളവര് ഇങ്ങോട്ട് വരേണ്ടതില്ല, വേണമെങ്കിൽ അപ്പുറം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരക്കില്ലാതെ നല്ലപോലെ ആസ്വദിച്ച് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഓക്കെ.